ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പഴം വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ നല്ല തണുപ്പുള്ള ഈ ഒരു സമയത്ത് നല്ല ചൂടുള്ള കട്ടൻ്റെ കൂടെ പുറംഭാഗമൊക്കെ നല്ല മൊരിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ്, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമാണ്, അത്യാവശ്യം പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം തന്നെയാണ്. പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ കറുത്തു പോയതായാലും ഇതിന് ബെസ്റ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ പഴം ഏകദേശം ഒന്ന് വഴന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. അപ്പോൾ തേങ്ങ കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടണം. അഥവാ അങ്ങനെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്താലും മതിയാവും. തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് മാത്രം മതിയാവും. ഉപ്പും കൂടെ ചേർത്ത് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദയോ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഗോതമ്പ് പൊടി കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പഴം നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവണം. എന്നിട്ട് മാത്രം പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി പാനിൽ നിന്ന് വിട്ടു വരുന്ന പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് അളവ് മനസ്സിലാവുകയും ചെയ്യും. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വന്നാൽ കൈ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ബോൾസാക്കി കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തത് കാരണം പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാനും പറ്റും. കയ്യിൽ ഒട്ടി പിടിക്കാനൊന്നുമില്ല. ഇനി അഥവാ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താലും മതിയാവും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു മിക്സിലേക്ക് കുറച്ച് നട്ട്സൊക്കെ വറുത്തിട്ട് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നട്ട്സൊക്കെ കടിക്കാനുണ്ടാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. തേങ്ങ തന്നെ ഉണ്ടല്ലോ, തേങ്ങ ഇടയ്ക്ക് കടിക്കുമ്പോൾ അതന്നെ നല്ല ടേസ്റ്റാണ്. നട്ട്സിൻ്റെ ആവശ്യമൊന്നുമില്ല. നട്ട്സും കൂടി ചേർത്താൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാതും ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിൽ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ബോൾസും ഈ ഒരു ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലാക്കിയെടുക്കാം, അല്ലെങ്കിൽ മൈദയുടെ ബാറ്ററിലാക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ നേരിട്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാതും ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനിയൊരു ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. നല്ല ലോ ഫ്ലെയിമിലാക്കുകയും വേണ്ട, എന്നാൽ ഹൈ ഫ്ലെയിമിലാക്കുകയും വേണ്ട. ഇനി ഒരു ഭാഗമായിട്ട് കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളറായിട്ട് വന്നാൽ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് കളറ് മാറി നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ പുറംഭാഗം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തത് കാരണം പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല ക്രഞ്ചി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. എല്ലാവരും തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് പഴുത്ത് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതിയാവും. ഇനി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം എന്നില്ല കേട്ടോ. അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. പുറംഭാഗം നല്ലൊരു ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തുവെന്ന് മാത്രം, ഒന്നും കൂടെ ടേസ്റ്റിയും ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.